ഹസ്ബൻഡ് മക്കളെ എല്ലാവർക്കും ഇതാ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്ലസ് ടു മക്കൾക്ക് എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കാൻ, ഒരു സന്തോഷിക്കാനായിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ്, ഒരു ബിഗ് സർപ്രൈസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാവൂ അല്ലേ. നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസിനെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു അല്ലേ. എന്താണ് മിസ് എക്സാം, എങ്ങനെയായിരിക്കും മിസ് എക്സാം എഴുതുക, നമ്മുടെ പ്ലസ് ടുവിന്റെ ഇടയിൽ എങ്ങനെ മിസ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാ ടെൻഷനും ഒരു റിലീഫ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസ് നമ്മുടെ സെപ്റ്റംബറിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടാണ് മിസ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടായിരിക്കും, എല്ലാവരുടെ മുഖത്തും എന്താ ബൾബ് കത്തി നിൽക്കുകയായിരിക്കും അല്ലേ. ആ നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസിൽ ഇതാ മിസ് ഞാൻ സ്വപ്നം കണ്ട പോലെ തന്നെ നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു അല്ലേ, നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസ് പ്ലസ് ടു എക്സാംസിന്റെ കൂടെ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്റെ പ്ലസ് ടുവും കഴിയുന്ന പോവാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എല്ലാവർക്കും. അപ്പൊ ആ ടെൻഷൻ എല്ലാം എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇറക്കി വെക്കാം. എന്താണ് നിങ്ങൾ നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ നമ്മുടെ പ്ലസ് ടു എക്സാംസിന്റെ കൂടെ അല്ല നടത്തുന്നത്, സെപ്റ്റംബറിലാണ് മക്കളെ നിങ്ങൾക്ക് എക്സാം ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലാക്സ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഇനഫ് ടൈം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. നമുക്ക് മൂന്ന് സബ്ജക്ട്സ് ആണ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന, അതായത് എനിക്ക് ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും മാർക്ക് കിട്ടും മിസ്സേ, കഴിഞ്ഞ തവണ ഞാൻ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയോണ്ട് എനിക്ക് മാർക്ക് പോയതാണ് മിസ്സേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ആണ് ഇത്. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ആവശ്യത്തിന് ടൈം ഉണ്ട്, സെപ്റ്റംബറിൽ നല്ല റിലാക്സ് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാം. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആരും മിസ്സാക്കണ്ട നമ്മുടെ ഈ ചാൻസ്. എല്ലാവരും ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, സെപ്റ്റംബറിലാണ് എക്സാം ഉള്ളത്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമ്മുടെ പ്ലസ് ടു എക്സാമിന് വേണ്ടി കാത്തിരിക്കരുത്, എല്ലാവരും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്ക് സെപ്റ്റംബറിൽ നമ്മൾ വിചാരിച്ച മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യണം. അപ്പൊ നമ്മുടെ മൂന്ന് സബ്ജക്ട്സ് ഇപ്പൊ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഏതൊക്കെയാണ് എനിക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എങ്ങനെ പഠിക്കണം, ഇപ്പൊ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഫാമിലി ഇനിയും കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാന്നുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കൂടുതൽ അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആശ്വസിച്ചിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എന്താണ് നമ്മുടെ പ്ലസ് ടു എക്സാംസിന്റെ കൂടെ അല്ല നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസ് വരുന്നത്, സെപ്റ്റംബറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം അല്ലെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സാംസ് സെപ്റ്റംബറിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ സൈറ്റിൽ ആ വിവരങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അത് അറിയിക്കാനാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇനി ഹാപ്പി ആയിട്ടിരിക്കാം. എന്താണ് നമ്മുടെ പ്ലസ് ടു നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ തന്നെ നമ്മുടെ പ്ലസ് വൺ നമുക്ക് തിരിച്ചു വിളിക്കാനുള്ള ഒരു അവസരമാണ് അല്ലേ. നമുക്ക് കൈവിട്ട് പോയി എന്ന് നമ്മൾ കരുതിയിട്ടുള്ള നമ്മുടെ പ്ലസ് വണ്ണിലെ മാർക്ക് നമുക്ക് വീണ്ടും ഉഷാറോടെ ഫുൾ കരുത്തിൽ നമുക്ക് എന്താണ് ഫുൾ പവറിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പ്ലസ് വൺ എക്സാംസ് വേണ്ടി ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങും മിസ്സേ, ഞങ്ങൾ ഇനി റെഡിയാണ്. നമുക്ക് സെപ്റ്റംബറിലാണ് എക്സാം എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫുൾ പവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക. നമ്മൾ സെപ്റ്റംബറിൽ ഇനി ഉഷാറായിട്ട് പഠിക്കുക, നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയുടെ കൂടെ നിന്നുകൊണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാംസ് നമ്മൾ തകർക്കും എന്നുണ്ടെങ്കിൽ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ടെൻഷനൊക്കെ മാറിയോ, നിങ്ങൾ ഹാപ്പിയാണോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം അറിയിക്കുക. അപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലസ് വൺ വീണ്ടും സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ പ്രതീക്ഷ അറ്റുപോയി. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വീണ്ടും ഒരു പുത്തൻ പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി റെഡി ആവുക, കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി നമുക്ക് ഉഷാറാക്കാൻ നമ്മുടെ എക്സാമിന്റെ ഫാമിലി മക്കളുടെ കൂടെയുണ്ട്. അപ്പൊ നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പ്ലസ് വണ്ണിൽ കുറഞ്ഞു പോയാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത മാർക്ക് ഇനിയും നേടിയെടുക്കാനുള്ള ചാൻസ് ആണ്. അപ്പൊ ഒരിക്കലും ഒരാളും ചാൻസ് മിസ്സാക്കരുത്. അപ്പൊ നമുക്ക് സെപ്റ്റംബറിൽ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ പഠിച്ച് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് നമ്മുടെ ഹാപ്പി ന്യൂസ് എല്ലാ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാംസ് നമ്മുടെ പ്ലസ് ടുവിന്റെ ഒപ്പം അല്ല, നമ്മുടെ സെപ്റ്റംബറിൽ ഇതേ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും കുറച്ചുകൂടി സീരിയസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്താണ് പഠിച്ച് ഉഷാറായിട്ട് മാർക്കൊക്കെ വാങ്ങാനായിട്ട് സ്കോർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. എല്ലാവരുടെ അടുത്ത് നമ്മുടെ ഈ ന്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാവരും അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പുതിയ പുതിയ തയ്യാറെടുപ്പുകളും നിങ്ങളുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കേ.